ഹലോ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഞാൻ വരുന്നു ഒരു ഡിഫറെൻറ്റ് വാട്ടർമെലൻ ഡെസേർട്ട് ഈസിയാണ് ടേസ്റ്റിയാണ് വെൽക്കം ടു ജോയിനസ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം 350 grams ഓഫ് വാട്ടർമെലൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊന്ന് സ്മോൾ ക്യൂബ്സാക്കി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പരമാവധി സീഡ്സ് കളഞ്ഞിട്ടുണ്ട് സീഡ്ലെസ് അല്ല എനിക്ക് കിട്ടിയത് അതുകൊണ്ട് സീഡ്ലെസ് കിട്ടുക വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ ഈ വാട്ടർമെലൻ നമ്മളൊന്ന് അടിച്ചെടുക്കാൻ പോണ് ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇത് വാട്ടർമെലൻ മാത്രമേ ഇതിലുള്ളൂ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ വാട്ടർമെലൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു 50 grams ഓഫ് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളിതൊന്ന് ഇതിൽ ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതൊന്നും കൂടി നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ ഒരു ഇത് നമ്മൾ ബോയിൽ ഇത് നന്നായി കുറുകിയെടുക്കണം അപ്പോൾ ആ പാനിലേക്ക് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിക്കുകയാണ് ഇനി നമ്മളിതൊന്ന് നല്ലോണം കുറുക്കിയെടുക്കണം കേട്ടോ നമ്മളിത് ഇളക്കുമ്പോൾ അടി പിടിക്കാതെ ഇളക്കിയെടുക്കണം കേട്ടോ നല്ല ചില നല്ല റെഡ് ഉള്ളിൽ നല്ല റെഡായിട്ട് കിട്ടുന്ന വാട്ടർമെലൻസ് കിട്ടും അപ്പോൾ നമ്മളൊന്നും കളറൊന്നും ആഡ് ചെയ്തതിന് ബ്യൂട്ടിഫുൾ കളറായിരിക്കും ഇതിപ്പോൾ ഒരു ലൈറ്റ് ഒരു ലിറ്റിൽ പിങ്കിഷ് ഷെയ്ഡായിട്ടൊക്കെ കിട്ടുന്നത് വേണമെങ്കിൽ നമുക്കൊരു ഫുഡ് കളർ ചേർക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല സോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇനി ഇതൊന്നും ഇരുന്ന് തണക്കണം കേട്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം നമ്മളിതൊന്ന് കവർ ചെയ്ത് വെക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്തതൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇത് ഒന്ന് നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു ക്രീം ഉണ്ടാക്കണം ഇനിയിപ്പോൾ നമ്മളൊരു ബൗളിലെടുക്കുക 150 grams വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ ഫസ്റ്റ് ഇതിലിടാം ഇനി ഇതിലേക്ക് നമ്മളൊരു 50 grams ഓഫ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കാം ഇനി ഇവിടെ ഒന്ന് നല്ലോണം ഒന്ന് എല്ലാം മിക്സായി കിട്ടാൻ വേണ്ടി അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് വടിച്ചെടുക്കാം കേട്ടോ സൈഡിൽ നിന്നൊക്കെ ഒന്ന് എടുത്ത് ഇപ്പോൾ ഇതിങ്ങനെ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി വാനില എസൻസ് ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ
നല്ലോണം തിക്കായി ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം അവിടെ വെക്കുകയാണ്. ഇനി നമ്മുടെ ഈ തണുത്ത വാട്ടർമെലൻ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം അതിൽ എടുത്ത് ഒന്ന് കൈകൊണ്ടൊന്ന് ഇനി നമ്മൾ ഇതിലേക്ക് ഈ ബൗളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ലൈറ്റായിട്ടൊന്ന് നടത്തി എല്ലാം ഒന്ന് നല്ലോണം മിക്സാവാൻ വേണ്ടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യാനൊന്നും വെക്കണമെന്നില്ല. നമ്മളിത് ഡയറക്റ്റ് നമ്മൾ സെർവിങ് ബൗളിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ചില്ലി ചെയ്താൽ മതി. ഒന്ന് റെഫ്രിജറേറ്റർ ചെയ്ത് ഒന്നുകൂടി നല്ല തണുപ്പായിരിക്കും. അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. കസ്റ്റർഡ് ഒരു പൈപ്പിംഗ് ബാഗിൽ ഫിൽ ചെയ്ത് നമ്മൾ സെർവ് ചെയ്യുന്ന ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാനേക്കാൻ മുമ്പ് ടോപ്പ് ചെയ്തിടാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ആണ്. ഇനി ഇതിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. വാട്ടർമെലൻ ഡെസേർട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ, ടേക്ക് കെയർ. ഹാപ്പി വാലന്റൈൻസ് ഡേ.